ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽ സിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം വിന്ദാസ്. അപ്പോൾ ഇന്നേ മുതൽ നിങ്ങൾക്ക് ഒരു കാർ ചാർജ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ ഒന്നാണ്, നമ്മൾ കാറിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോലാണ് ചാർജ്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ 10-15% ആവുള്ളൂ. കാരണം നമ്മുടെ കാറിത്ത് ചാർജ്, നമ്മൾ ഓൾറെഡി കിട്ടുന്ന ചാർജ് ഒന്നും അത്ര പവർഫുൾ അല്ല. അപ്പോൾ ഈ ഒരു കാർ ചാർജ് നിങ്ങൾക്ക് യൂസ് ചെയ്യണേ സെയിം ടൈമിൽ, അതായത് ടൈപ്പ് സി മൈക്രോ അതേപോലെ തന്നെ ലൈറ്റിംഗിന് 3 എണ്ണം, അതുപോലെ തന്നെ നമുക്കൊരു USB പോയിന്റ് കൂടി കിട്ടുന്ന 3.1 ആമ്പിയർ ഔട്ട്പുട്ട് എണ്ണ, അങ്ങനെ നിങ്ങൾക്ക് 4 ഫോണോളം വരുന്നു. 3 ഫോൺ ഓൾറെഡി നിങ്ങൾക്ക് കയ്യിൽ തന്നെ തരേണ്ട, അതല്ല നിങ്ങൾക്ക് ഒരു USB പോർട്ടിൽ 4 ഫോണോളം ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റും, അതും ഫാസ്റ്റായിട്ട് തന്നെ. അതേപോലെ തന്നെ ചാർജിങ് പ്രൊട്ടക്ഷനും അതേപോലെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും കുറേ ഫീച്ചേഴ്സ് വരുന്ന കാർ ചാർജറാണ്. ഈ കാർ ചാർജ് സ്വന്തമാക്കണം ഞങ്ങളുടെ ഇമേജ് മൊബൈൽ കമ്പ്യൂട്ടർ സ്റ്റേ ഷോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 3-in-1 കാർ ചാർജർ. നമുക്ക് 3-in-1 എന്ന് പറയാൻ പറ്റില്ല, കാരണം 4-in-1 എന്ന് പറയേണ്ടി വരും. നമുക്കിതിലൊരു ടൈപ്പ് സി ലൈറ്റനിങ് മൈക്രോ USB അങ്ങനെ 3 ഓൾറെഡി നമ്മുടെ ബിൽറ്റിനായി വരുന്ന നമ്മുടെ വ്യത്യസ്തപരമായ പോർട്ടുള്ള 3 ഫോൺ നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ നമുക്ക് ഇതിന് മുകളിൽ USB പോർട്ട് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 4-in-1 എന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് 4 ചാർജിങ് ഓപ്ഷൻസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബോക്സ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ പറയുന്നത് കോഡ് ലെങ്ത്. ഇതിൻ്റെ കോഡ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1.45 meters വരെ, അതായത് 1.5 meter വരെ നമുക്ക് നമ്മുടെ കോഡ് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കും അതേപോലെ തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കും ഒരു പ്രശ്നമില്ലാതെ തന്നെ അവരുടെ കോഡ് നീളം കൂട്ടിയിട്ട് അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, സാധാരണ ഒരു ആവറേജ് കാറിൽ വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് 12 മുതൽ 24 volt വരെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് പ്രശ്നമില്ല. അപ്പോൾ അതേപോലെ നമുക്ക് ഇതിൽ വരുന്ന 3.1 ആമ്പിയർ ആണ് ഔട്ട്പുട്ട് വരുന്നത്. 3.1 ആമ്പിയർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ചാർജിങ് കാറ്റഗറിയിലാണ് പെടുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചാർജ് കാറിലൊക്കെ ചാർജ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറിൽ ചാർജ് ചെയ്യുമ്പോൾ ഫോൺ വളരെ മെല്ലെ ആവും ചാർജ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് നിങ്ങൾ ഈ ഒരു കാർ ചാർജ് സ്വന്തമാക്കാൻ നിങ്ങളുടെ 3 ഫോണും അല്ലെങ്കിൽ നിങ്ങളെ കുത്തിവെക്കുമ്പോൾ 4 ഫോണും ഒരേ സമയം വളരെ ഹൈ സ്പീഡ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിനൊപ്പം നമുക്ക് തരുന്ന വേറെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ ഫോൺ ഒരിക്കലും ഓവർ ഹീറ്റ് ആവാത്ത രീതിയിൽ ചാർജ് ചെയ്യും. അതേപോലെ തന്നെ ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ. ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ എന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ 100% അല്ല, നമ്മൾ പ്ലഗ് ചെയ്ത് തന്നെ 100% ആകുമ്പോഴേക്കുള്ള ഓട്ടോമാറ്റിക്കലി പവർ കട്ടിയുള്ള ഒരു ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, അതായത് കൂടുതൽ ചാർജ് വന്നാലോ കുറവ് ചാർജ് വന്നാലോ ഒന്ന് നമ്മുടെ ഇതിലൊക്കെ റെഗുലേറ്റ് ചെയ്ത ശേഷം പക്കയായിട്ട് നമുക്ക് വേണ്ട ചാർജ് മാത്രം കൊടുക്കും. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ചാർജിങ്, പ്ലഗ് ചെയ്ത സമയം തന്നെ ചാർജ് ചെയ്യാൻ തുടങ്ങും, അതായത് അത്രയും ഫാസ്റ്റിലാണ് നമുക്ക് ചാർജിങ്ങും വരിക. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും വരുന്നത്, അതായത് നമ്മുടെ ചാർജർ നമ്മൾ കുത്തിവെച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഫോണിനൊന്നും ഷോർട്ട് സർക്യൂട്ട് വരാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിരുന്നത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ബേസിക് അനമിറ്റീസും കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ അൺബോക്സ് ചെയ്ത് ബാക്കിയുള്ള കാര്യത്തേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കിയൊക്കെ അൺബോക്സ് ചെയ്യണം. നമുക്കിവിടെ ഒരു സ്റ്റിക്കർ മാത്രം കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഓപ്പൺ ആകും. ഓക്കെ, ഇതാണ് നമ്മുടെ കാർ ചാർജറായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ബേസിക്കലി വരുന്ന നമ്മുടെ 3, അതായത് നമുക്ക് വരുന്ന ലൈറ്റനിങ് വരുന്നുണ്ട്, മൈക്രോ USB വരുന്നുണ്ട്, ടൈപ്പ് സി വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കാറിൽ നമ്മൾ പ്ലഗ് ചെയ്യേണ്ട പാർട്ടാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അതായത് ഓക്കെ, നമുക്ക് ഇതിൽ കിട്ടുന്നത് 3.1 ആമ്പിയറിൻ്റെ ഒരു എഴുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് USB ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കോഡ് ലെങ്ത് കിട്ടുന്നത്, അതായത് നമ്മുടെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിലധികം ലെങ്ത്തുള്ള കോഡാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 1.4 meter വരെ കൊണ്ടുപോകാൻ പറ്റും. നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് നമുക്കിത് 1.4, അതായത് വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന ആൾക്കും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കും ഒന്നും അപ്പോൾ ചാർജിങ്ങിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വരില്ല ഈ ലെങ്ത് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി കുത്തി വെച്ച് നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്ത് നോക്കിയൊക്കെ എത്ര വലിയ സ്പീഡുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കാർ ചാർജിൻ്റെ വർക്കിംഗ് ഇങ്ങനെ നോക്കി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വാൾ മൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇതിലാണ് മൗണ്ട് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കിട്ടുന്ന 3 ഓപ്ഷൻസാണ് ചാർജിങ്ങിനുണ്ട്. അപ്പോൾ 3 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. 3 ഒരേ സമയം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മൈക്രോ USB എടുത്തിട്ടുണ്ട്. മൈക്രോ USB ഇപ്പോൾ ഞാൻ ഫോണിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് ആണ്. അടുത്തായിട്ട് എനിക്ക് കിട്ടുന്ന ഒന്ന് പോർട്ടുള്ള ഒന്ന് ലൈറ്റനിങ് ആണ്. അപ്പോൾ ഞാൻ ലൈറ്റിംഗ് പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചാർജിങ് ആണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ 3-ാമത്തെ ഫോൺ നമുക്ക് ടൈപ്പ് സിക്ക് അവൈലബിലിറ്റി ഉള്ളത്, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഫോണും ഒരേ സമയം ചാർജ് ചെയ്യാം. ഇതും പോരാത്തതിന് നമുക്കൊരു USB പോർട്ടും കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ആ USB പോർട്ടിൽ വേണമെങ്കിൽ നമ്മുടെ ഒരു USB കേബിൾ കണക്ട് ചെയ്ത ശേഷം നമ്മുടെ 4-ാമത്തെ ഒരു ഫോൺ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതും ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഇത് ചാർജ് നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം പോകുന്ന സമയത്തൊക്കെ ഈ ഒരു ചാർജർ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് നമ്മുടെ എല്ലാ ഡിവൈസും നമുക്ക് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചാർജും ചെയ്യാം, എല്ലാവരുടെ ഒരേ സമയം ചാർജും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർജർ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു, ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏത് ഷോറൂം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.